அன்பு நிறைய பொன்னேசுவே நின் பாத சேவாயின் ஆசையே உன்னதத்தில் நின்றிறங்கி மன்னிதில் வந்த ஞான் நின்னடிமா നിൻമഹിമാ ഒന്നു മാത്രമെനിക്കാശയം നിന്നടിമാ നിൻമഹിമാ ഒന്നു മാത്രമെനിക്കാശയം ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാൻ ആരെയും അൻപു നിറഞ്ഞ പൊൻ യേശുവേ നിൻപാദ സേവായൻ ആശയേ ഇന്നു പാരിൽ കണ്ണു നീരിൽ നിൻവാചനം വിതയ്ക്കും ഞാൻ അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുകൾ കാണും ഞാൻ അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുകൾ കാണും ഞാൻ അൻപു നിറഞ്ഞ പൊൻ യേശുവേ നിൻ പാദ സേവായൻ ആശയേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. അനന്തരം പരീശന്മാരും സാധുക്കരും അവൻ്റെ അടുക്കൽ വന്നു, ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവരോട് ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടെന്നും നിങ്ങൾ പറയുന്നല്ലോ. ആകാശത്തിൻ്റെ ഭാവം വിവേചിക്കുവാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വിവചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനായുടെ അടയാളമല്ലാതെ അതിന് വേറെ അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം തിരിച്ചറിയുവാനായിട്ട് സാധാരണക്കാരായ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഈ യഹൂദ മത നേതാക്കൾ പരീശന്മാരും സാധൂക്കരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത്. നീ ഒരടയാളം ചെയ്ത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു തവണയല്ല, പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ അടയാളം ഇവരെ ചോദിക്കുന്നുണ്ട്. അതിന് അവരുടേതായിട്ടുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്.
യഹൂദരുടെ ചരിത്രം, പ്രത്യേകിച്ച് മിസ്രയീം നാട്ടിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രയാണത്തിൻ്റെ കാലഘട്ടം വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ യഹോവയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അവർക്ക് കാണുവാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് യഹോവ തങ്ങളെ വഴിനടത്തുന്നത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അവർക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അത് അനേക സന്ദർഭങ്ങളുണ്ട്. ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ മോശയിലൂടെ ധാരാളം അടയാളങ്ങൾ അവർ കണ്ടു. ഫറവോൻ്റെ മനസ്സ് മാറുവാനായിട്ട് യഹോവ നൽകിയ വടി ഉപയോഗിച്ചുകൊണ്ട് മോശ പല അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. അതിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത് ചെങ്കടൽ കടക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ചെങ്കടലിൽ ആ കയ്യിലുള്ള വടി കൊണ്ടടിച്ച് ചെങ്കടലിനെ വിഭാഗിക്കുന്നതാണ്. പ്രഭാതോത്സവം 14-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതിൽ വലിയ അടയാളമായിട്ട് അവർക്ക് മനസ്സിലായി. ഉണങ്ങിയ നിലത്തുകൂടി അവർ അക്കരയ്ക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം പ്രത്യക്ഷത്തിൽ അറിഞ്ഞ ഒരു സന്ദർഭമാണ് അത്. പിന്നീടും ഉണ്ട് അത്തരത്തിലുള്ള അനേക സന്ദർഭങ്ങൾ. പകലിൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിത്തൂൺ, ഇങ്ങനെ യഹോവ അവർക്ക് മുമ്പായിട്ട് നടക്കുന്നത്, വഴി കാണിച്ചു കൊടുക്കുന്നത് അവരനുഭവിച്ച ആളുകളാണ്. പിന്നീട് അങ്ങോട്ട് പോയാൽ ഇതുപോലെ അനേക അടയാളങ്ങൾ ആകാശത്തു നിന്ന് തന്നെ അവർ കണ്ടിട്ടുണ്ട്. കാടപ്പക്ഷിയെ അവർക്ക് നൽകി, മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തു, പാറയിൽ നിന്ന് ദാഹജലം ഒഴുക്കി കൊടുത്തു. എന്തിന്? യോശുവയുടെ കാലഘട്ടത്തിൽ സൂര്യനെ തടഞ്ഞു നിർത്തി, പകലിൻ്റെ ദൈർഘ്യം കൂട്ടി. ഇങ്ങനെ അടയാളങ്ങളുടെ പരമ്പരകളിലൂടെ സഞ്ചരിച്ചവരോ അടയാളങ്ങളിലൂടെ യഹോവയുടെ സാന്നിധ്യം അറിയുകയോ ചെയ്തിട്ടുള്ള ഒരു പൈതൃകം യഹൂദന്മാർക്കുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരവും എപ്പോഴും അവരെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ഒരാളുടെ ജെന്യൂനിറ്റി, ഒരാളുടെ ദൈവികതയെ, അല്ലെങ്കിൽ പ്രവാചകനെന്ന നിലയിലെങ്കിലും കാണുന്നതിന് അവരടയാളങ്ങൾ അന്വേഷിക്കുന്ന ആളുകളാണ്. കർമ്മേലിൽ ഏലിയാ ദീർഘദർശി തൻ്റെ ജെന്യൂനിറ്റി കാണിച്ചത് ധാരാളം പ്രവാചകന്മാരെന്നുണ്ട്. അഹാബും ഈസബേലും ചേർന്ന് ഇസ്രായേലിനെ ഭരിക്കുന്ന കാലമാണ്. ബാൽ പ്രവാചകന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട് അനേക ആളുകളുണ്ട്. അവിടെ യഹോവയുടെ പ്രവാചകന്മാരോ വളരെ ചുരുക്കം. അതിലൊരാളാണ് ഏലിയാവ്. അപ്പോൾ ഏലിയാവിന് തൻ്റെ ജെന്യൂനിറ്റി പ്രകടമാക്കാനും യഹോവയുടെ സാന്നിധ്യം ഇസ്രായേൽക്കാരുടെ മധ്യേ ഉണ്ടെന്നറിയിക്കുവാനും കർമ്മേലിൽ ഒരു വലിയ ബലി അർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ബലി സ്വീകരിക്കുന്നു. ആ കഥയൊക്കെ, ആ ചരിത്ര സംഭവമൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ഇതുപോലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും യഹൂദ ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അടയാളം എന്ന് പറയുന്നതിന് സാധാരണ അത്ഭുതം എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അത്ഭുതം മറക്കൽ, അടയാളമോ സൈൻ. ഒന്ന് മറക്കളാണ്, മറ്റൊന്നത് സൈനാണ്. മറക്കൾ ഈസ് ഓൾവേസ് സംതിങ് സൂപ്പർ നാച്ചുറൽ, വേറെ സൈൻ ഈസ് നാച്ചുറൽ ബട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ് സംതിങ് എൽസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി റോഡിലോട്ട് പോകുമ്പോൾ സൈൻ ബോർഡുകളുണ്ട്. എങ്ങോട്ടാ ജനക്കുരിക്ക്, എങ്ങോട്ടാ ഡയറക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് എങ്ങനെയാണ്, ഇങ്ങനെ ഡയറക്ഷൻ സൈൻ ബോർഡ്സ് ഉണ്ട്. സോ സൈൻ ഹാസ് എൻ എഫക്റ്റ്
or a particular meaning towards certain direction. Sign adil thanne oru existence ullavalle marichu sign symbolizes something else. പക്ഷെ സൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് എ കണ്ടിന്യൂറ്റി. മിറക്കിൾ അങ്ങനൊന്നുമില്ല. മിറക്കിൾ സൂപ്പർനാച്ചുറലായിട്ട് നടക്കുന്ന, സാധാരണ നടക്കാത്ത ഒരു കാര്യം അത് സംഭവിക്കുന്നു, മിറക്കിൾ. അതുകൊണ്ട് യേശുതമ്പുരാൻ്റെ പ്രവർത്തനങ്ങളെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ അടയാളങ്ങളുടെ ദൈവശാസ്ത്രമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ തന്നെ ഗോസ്പൽ ഓഫ് സൈൻ എന്ന് പറയാറുണ്ട്. കനാവിൽ വെള്ളം വീഞ്ഞാക്കിയതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അത്ഭുതമൊന്നല്ല, അടയാളങ്ങളുടെ ആരംഭമായി എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ യേശുതമ്പുരാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അടയാളങ്ങളായിട്ടാണ് കണ്ടത്. ആ അടയാളമെല്ലാം സ്വർഗരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ചുരുക്കത്തിൽ, യഹൂദ സമുദായത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ് ഈ അടയാളം എന്ന് പറയുന്നത്. യേശുതമ്പുരാൻ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരീശന്മാർക്ക് സദൂക്കർക്കുമൊക്കെ അതിൽ ആശങ്കയുണ്ട്, അസൂയുണ്ട്. ചില വളരെ ചുരുക്കം നിക്കോദിമസിനെ പോലെയുള്ള ചുരുക്കം ആളുകൾക്ക് ഭയവും ഭക്തിയും ഉണ്ട്. സാധാരണക്കാർക്കാണെങ്കിൽ ഇതൊരു സമ്മിശ്ര വികാരവുമാണ്. സൗകര്യമനുസരിച്ച് അവർ ഭക്തി കാണിക്കും, അല്ലാത്ത സന്ദർഭങ്ങളിൽ അവനെ കുറ്റം പറയും. നമ്മളത് കണ്ടു, ഉഷാനയിൽ എന്താ സംഭവിച്ചതെന്നും ഇനി കാണാനിരിക്കുന്നു ദുഃഖവെള്ളിയാഴ്ച നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സാധാരണക്കാർ നോക്കിക്കാണുന്നത്. എന്നാൽ ഈ പരീശരും അല്ലെങ്കിൽ പണ്ഡിതരായിരിക്കുന്ന, പ്രമാണിമാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഒരടയാളമാണ്. ഒരിക്കലവർ ചോദിച്ചു കർത്താവിനോട്, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മോശ മന്ന നൽകിയിട്ടുണ്ട്, അപ്പം നൽകിയിട്ടുണ്ട്, നീ എന്തടയാളം ചെയ്യുന്നു? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധാരാളമാണ്. അതുപോലെയുള്ള ഒന്നാണ് ഇപ്പോൾ വായിച്ച വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആദ്യ 5 വാക്യങ്ങൾ കാണുന്നത്. നീ ഗുരു, നീ ഒരടയാളം, ആകാശത്തു നിന്ന് ഒരടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ്? അദ്ദേഹം പറയുന്നു, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്നും, രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങളറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വിവിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം ഈ തലമുറയ്ക്ക് കിട്ടുകയില്ല. സാധാരണ കാണുന്ന അല്ലെങ്കിൽ പറയുന്ന, നമ്മളൊക്കെ പറയുന്ന ചില ശൈലികളൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആൽവിൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഡൽഹിയിൽ എങ്ങനെ തണുപ്പൊക്കെ ആയോ? ഇല്ല തിരുമേനി, ഹോളി കഴിഞ്ഞ് ചൂട്, ഇപ്പോൾ ഹോളി വരെ തണുപ്പാണ്, ഹോളി കഴിഞ്ഞാൽ ചൂടാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല. പക്ഷേ അത് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ട്രഡീഷനാണ്, അല്ലെങ്കിൽ അടയാളമാണ്. ഇതുപോലെ നമുക്ക് പല അടയാളങ്ങൾ പറയാൻ സാധിക്കും. ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിക്കാറ്റടിക്കുന്നതിന് ചില സൂചനകൾ, അടയാളങ്ങളൊക്കെ വരും. നമ്മുടെ നാട്ടും പുറത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കർത്താവ് പറയുകയാണ്, ആകാശം ചുവന്ന് കണ്ടാൽ, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ മഴക്കോളുണ്ടോ നിങ്ങൾ പറയുന്നല്ലോ. ഇങ്ങനെ ഇതെല്ലാം വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഒരു കാര്യം ഞാൻ പറയാം,
യോനയുടെ അടയാളം അല്ലാതെ മറ്റൊരടയാളം ഇനി കിട്ടുകയില്ല. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം ഇനിയില്ല. അപ്പോൾ യോനയുടെ അടയാളത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നുള്ളത് വ്യക്തം. ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് സഞ്ചരിക്കുക ദൈവത്തോടുകൂടി. നമ്മൾ ഈ ഭാഷാഴ്ചയിലും അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകളിലുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു വലിയ സഞ്ചാരം നടത്തുന്നവരാണ് നമ്മൾ. എത്ര പേര് അതിൻ്റെ ആന്തരികാർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിതാക്കന്മാരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ അനുഷ്ഠാനവും ഒരു മെമ്മോറിയൽ സർവീസ് അല്ല. നാളെ നടക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതോ കാലത്ത് നടന്ന ഒരു ക്രൂശീകരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ശുശ്രൂഷയല്ല. എന്നോ എപ്പോഴോ എവിടെയോ നടന്ന ഒരു സംഭവത്തിൻ്റെ കൊമമറേഷൻ സർവീസ് അല്ല നമ്മുടെ ശുശ്രൂഷ. മറിച്ച് പിതാക്കന്മാർ അതിന് കൊടുക്കുന്ന ഒരു പേരുണ്ട്, അനംനേസിസ്. ഗ്രീക്ക് വാക്ക് ഇംഗ്ലീഷിലോ തന്നെ അനംനേസിസ്, ഫെസ്റ്റൽ അനംനേസിസ്. നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസൊക്കെ അതേക്കുറിച്ച് വളരെ വളരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവനോടുകൂടെ കുരിശിക്കപ്പെട്ടു, ഇന്ന് ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, ഇന്നലെ ഞാൻ അവനോടുകൂടെ പീഡയേറ്റു, ഇന്ന് ഞാൻ അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടു. അപ്പോൾ അവനും ഞാനും എന്ന വ്യത്യാസമില്ലാതെ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ഒരു ആരാധനയും ഒരു ഓർമ്മ പുതുക്കലല്ല. നമ്മുടെ ഒരാരാധനയും ഒരു മെമ്മോറിയൽ സർവീസല്ല. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ, ആരാധനാ ദൈവശാസ്ത്രത്തിൽ നമ്മുടെ ഓരോ ആരാധനയും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന ഡിഫറൻസിനെ മായ്ച്ചു കളയുന്ന അല്ലെങ്കിൽ അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന നിലയിൽ പാസ്റ്റിൽ നടന്ന ഒരു ഈവൻറ്റിനെ പ്രസൻറ്റിൽ റീപ്രസൻറ്റ് ചെയ്യുകയാണ്. വർത്തമാനകാലീകരണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. മുമ്പ് നടന്നതെന്തോ അതിനെ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് മേക്ക് എ പാസ്റ്റ് ഈവൻറ്റ് ആസ് എ പ്രസൻറ്റ് റിയാലിറ്റി. വൈ? ഗോഡ് ട്രാൻസ്ഫിഗേഴ്സ് ആൻഡ് ട്രാൻസ്സെൻഡ് ദ ഹിസ്റ്ററി. ചരിത്രത്തിന് രൂപാന്തരം വരുത്തുന്നവനും ചരിത്രത്തെ അതിജീവിക്കുന്നതിനുമായ ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റെന്നോ പ്രസൻറ്റെന്നോ ഫ്യൂച്ചറെന്നോ ഉള്ള ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ ആരാധനയിലും ഈ മൂന്ന് കാലഘട്ടവും ഒന്നിക്കുകയാണ്. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, അതിൻ്റെ ഒരു യൂണിയനാണ് ഓരോ ആരാധന. അതുകൊണ്ടാണ് ഇതിനെ അനംനേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളത്തെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നമ്മൾ കാൽവറിയിലെ ശുശ്രൂഷ യാഗത്തെ ഓർക്കുവാനായിട്ടല്ല, മറിച്ച് അതിനെ ഈ ഇന്നിൻ്റെ യാഥാർത്ഥ്യമായിട്ട് വീണ്ടും റീപ്രസൻറ്റ് ചെയ്ത് അതിലൂടെ നമ്മളും കടന്നു പോവുകയാണ്. ചുരുക്കത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുക എന്നത് അത്ഭുതങ്ങൾ കൊണ്ടോ അടയാളങ്ങൾ കൊണ്ടോ അറിയേണ്ടതല്ല, മറിച്ച് ക്രിസ്തുവേശുവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ട് പോവുക എന്നതാണ്. അവിടെയാണ് ആരാധന അർത്ഥമുള്ളതായിത്തീരുന്നത്. പോകട്ടെ, ഇവിടെ ഞങ്ങൾക്കൊരു അടയാളം നീ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുകയാണ്, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം കിട്ടുകയില്ല. എന്താ ഈ യോനയുടെ അടയാളം? യോനാ പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചും ഈ അച്ഛൻ്റെ കുഞ്ഞിനല്ലാതെ മറ്റിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അറിയാം യോന മൂന്ന് തർശിഷിലേക്ക് യഹോവയെ ധിക്കരിച്ചു കൊണ്ടുപോകുന്നു. നിനവയിലേക്ക് പോകാൻ പറഞ്ഞു, തർശിഷിലേക്ക് പോകുന്നു, കടലിളകുന്നു, കാറ്റടിക്കുന്നു, യോനായെ പിടിച്ച് കടലിൽ എറിയുന്നു. ഒരു വലിയ മത്സ്യം യോനായെ വിഴുങ്ങുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോന നിലവിളിച്ച് കരയുന്നു. ആവിട്ട് നിലവിളിച്ച് യഹോവയോട് മോചനം യാചിക്കുന്നു. ഈ മത്സ്യം ഈ യോനായെ കരയ്ക്ക്
കൊണ്ടെത്തിക്കുന്നു. യഹോവയുടെ വാക്ക് കേട്ട് വീണ്ടും നിനവയിലേക്ക് തന്നെ പോകുന്നു, പ്രസംഗിക്കുന്നു. നിനവ നശിക്കും, അവരെ എല്ലാം നശിപ്പിച്ച് കളയുമെന്ന് യഹോവ പറഞ്ഞെങ്കിലും യഹോവ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നു. അതിൽ അസ്വസ്ഥനാകുന്ന യോന അതേക്കുറിച്ച് റിറ്റേറ്റഡായിട്ട് യഹോവയുമായിട്ട് വാഗ്വാദം നടത്തുന്നുണ്ട്. യഹോവ മറ്റൊരടയാളം കൂടെ അവന് കാണിച്ചു കൊടുത്തു. ഒരു ആവണക്ക് കിളിർത്ത് വന്നു, അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ശാന്തനായിരുന്ന അതിൽ ആശ്രയിച്ചിരുന്ന യോനായ്ക്ക് ഒരു ദിവസം കാണാൻ കഴിഞ്ഞത് ഒരു പുഴു വന്ന് ഇത് കുത്തി അത് ഉണങ്ങിപ്പോയി. ഉടനെ യോന യഹോവയുടെ വെറുവിറക്കുന്നുണ്ട്. യോനായോടെ യഹോവ ചോദിച്ചു, നിനക്ക് ഈ ഒരു ആവണക്കിനെ കുറിച്ച് ഇത്രയും നിനക്ക് കൺസേൺ ഉണ്ടല്ലോ. എന്നാൽ ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു മനുഷ്യജാതിയെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നിയതാണോ ഞാൻ ചെയ്ത വലിയ തെറ്റ് എന്ന് യഹോവ യോനായോട് ചോദിക്കുന്നു. കേട്ടോ, ഈ സംഭവത്തിൽ നടന്നത് ഒരു വലിയ അടയാളമെന്നാണ് പറയുന്നത്. എന്താണ് അടയാളം? വളരെ ലളിതമാണ്. ആ അടയാളം റിപ്പൻ്റൻസ്, മാനസാന്തരം. മാനസാന്തരം എന്നൊരടയാളമാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, യോനായുടെ മാനസാന്തരം. നിനവയിലേക്ക് പോകേണ്ടവൻ തർശീശിലേക്ക് പോകാൻ ഒരുങ്ങി. യഹോവ കടലിളക്കി, ഇദ്ദേഹം കടലിൽ അത് എടുത്ത് എറിയപ്പെടുന്നു. പിന്നീട് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്ന് നിലവിളിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, യഹോവയുടെ കൽപ്പനയനുസരിച്ച് പോകുന്നു. അപ്പോൾ ഒന്നാം മാനസാന്തരം യോനായുടേത്. രണ്ടാമത്തേത് ആരുടെ മാനസാന്തരമാണ്? മഹാനഗരമായ നിനുവാദേശക്കാരുടെ മാനസാന്തരം. യോനായുടെ വാക്ക് കേട്ട് അവർ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ഉപവസിച്ച് രട്ടുടുത്ത് തലയിൽ വെണ്ണീർ ചാർത്തി അവർ മാനസാന്തരപ്പെട്ടു. ഞാൻ പറയും, യഹോവ വരെ അനുദിച്ചു, യഹോവ വരെ മാനസാന്തരപ്പെട്ടു. എങ്ങനെയാണ്? നിനവാക്കാരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞിരുന്ന വലിയ ശിക്ഷ അവർക്ക് കൊടുത്തില്ല, അവരെ രക്ഷിച്ചു. അപ്പോൾ അവിടെയൊരു മാനസാന്തരം. ചുരുക്കത്തിൽ, യോനായിലും നിനവാദേശവാസികളിലും എന്തിന് യഹോവയാൻ ദൈവത്തിൽ വരെ നമ്മൾ കാണുന്ന ഒരു ഒരു വലിയ സംഭവമാണ് മാനസാന്തരം. ഇതിനെയാണ് കർത്താവ് ഏറ്റവും വലിയ അടയാളമായിട്ട് കാണുന്നത്. യോനാ ദീർഘദർശിയുടെ അടയാളമല്ലാതെ ഇനി മറ്റൊരടയാളം കിട്ടുകയില്ല. സോ എന്തിനാണ് ഇവർ അടയാളം ചോദിച്ചത്? ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ ഒരടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മറുപടി, യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളമില്ല. ഇനി രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിൻ്റെ ആശയം എന്താണ്? ഇഫ് യു വോണ്ട് ടു റിയലൈസ് ദ പ്രസൻസ്, ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ലോർഡ് ഗോഡ് ഇൻ അവർ ലൈഫ്, വോട്ട് വി നീഡ് കണ്ടിന്യൂസ് റിപ്പൻ്റൻസ്. മാനസാന്തരം നല്ല വാക്കാണ്. മനസ്സിൻ്റെ അന്തരം, സാധാരണ ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് മെറ്റാനോയിയ, ഗ്രീക്ക് വാക്കാണ്. ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളോട് ഈ ജോസഫ് പിള്ളേർ അടക്കം പ്രസാരത്തിൻ്റെ സമയത്ത് പറഞ്ഞത് മെറ്റാനോയിയ, ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന പദത്തിൻ്റെ അർത്ഥം. പശ്ചാത്താപം അല്ലെങ്കിൽ റിപ്പൻ്റൻസ് എന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് മെറ്റാനോയിയ ഗ്രീക്കിൽ. ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏറ്റവും വലിയ അടയാളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതാണ്? അത് മാനസാന്തരമാണ്. ആ മാനസാന്തരം എന്ന് പറയുന്നത് എങ്ങനെ ലഭ്യമാകുന്നു? അതിനാണ് ഞാൻ നേരെ ഈ അനംനെസിസ് എന്ന പദം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചത്. കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിൽ അവനോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് അവൻ്റെ കഷ്ടാനുഭവമാണെങ്കിൽ അത്, ക്രൂശീകരണമാണെങ്കിൽ അത്, ഇതിനെ ഓരോന്നിനെയും നമ്മുടെ ജീവിതവുമായിട്ട് കോർത്തിണക്കി ഇങ്ങനെ കോർത്തിണക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, ഞാനിവിടെ മാറണം, എവിടെയാണ്
Where I have to change my mind. എവിടാണ് എനിക്ക് മനസാന്തരം ഉണ്ടാകേണ്ടത്? അപ്പോൾ അർത്ഥവത്തായ മനസാന്തരം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇപ്പം ഞാൻ പരിശുദ്ധയാണ്. 1983 ഡിസംബർ മാസം 4-ാം തീയതി രാത്രിയിൽ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പ്രഖ്യാപനമൊന്നുമല്ല. Repentance is a continuous process and that will continue till the end of our life. And real repentance takes place when we are ready to move along with Christ's events. ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളിലൂടെ, ക്രൈസ്റ്റ് ഈവൻസിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പാസ്റ്റ് എന്ന് കരുതിയിരുന്നതിനെ പ്രസൻറ്റ് ലൈഫിൽ റിയലൈസ് ചെയ്തുകൊണ്ട് അതിനെ വർത്തമാനകാലീകരണം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വ്യതിയാനമുണ്ട് മനസ്സിൻ്റേത്. അതാണ് റിപ്പൻ്റൻസ്. അല്ലാതെ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു കഷ്ടാനുഭാഴ്ച വരുമ്പോഴോ നോമ്പുകാലത്തോ ഒന്ന് ഒരു കുമ്പസാരം നടത്തുന്ന ഒരു പ്രക്രിയ കൊണ്ടുതീരുന്നതല്ല റിപ്പൻ്റൻസ്. അത് വേണം, അത് അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വരേണ്ടതാണ്. റിയൽ റിപ്പൻ്റൻസ് ഇസ് ഓൾവേസ് സംതിങ് ലൈക്ക് എ കണ്ടിന്യൂസ് ജേണി അലോങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ദെൻ വി വിൽ റിയലൈസ് ദ മീനിങ് ഓഫ് ഹിസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ അവർ ലൈഫ്. യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് തിരിച്ചറിയുമ്പോൾ നമുക്ക് മാനസാന്തരം ഉണ്ടാകും. അപ്പോൾ മാനസാന്തരമാണ് ഏറ്റവും വലിയ അടയാളം. മാനസാന്തരമാണ് ഏറ്റവും വലിയ ദൈവാനുഭവത്തിൻ്റെ സൂചകം. നിന്നിൽ വിശ്വസിക്കേണ്ടതിനൊരടയാളം. ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ മാനസാന്തരത്തിലൂടെയാണ്. ആ മാനസാന്തരവും പാപങ്ങളുടെ പട്ടിക എണ്ണി എണ്ണി പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല. അങ്ങനെയൊരു ധാരണയില്ല നമ്മളൊക്കെ കഴിയുന്നത്. മറിച്ച് മാനസാന്തരത്തിൽ നമുക്കൊരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരം ക്രിസ്തുയേശുവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളെ നമ്മുടെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കി ആ യാഥാർത്ഥ്യത്തിൽ വരും തലമുറയെക്കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആരാധനകളൊന്നും ഒരു മെമ്മോറിയൽ സർവീസ് അല്ല, അതൊരു കൊമോറേഷനല്ല, കൊമറേറ്റീവ് ആക്ട് അല്ല. മറിച്ച് ഇറ്റ് ഈസ് സംതിങ് കോൾഡ് അനംനേസിസ്, മേക്കിംഗ് ദ പാസ്റ്റ് ഇവൻറ്റ് ആസ് എ പ്രസൻറ്റ് റിയാലിറ്റി ഇൻ വിച്ച് ദ പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കം ടുഗെദർ. Thereby we can experience the presence of God. അപ്പോൾ ജീവിതത്തിൽ വലിയ അടയാളം മാനസാന്തരത്തിൻ്റേതാണെങ്കിൽ ആ വലിയ അടയാളം നമുക്ക് ലഭ്യമാകുന്നത് കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിലൂടെയുള്ള നമ്മുടെ സഞ്ചാരത്തിലൂടെയാണ്. കേവലം ഓർമ്മ പുതുക്കൽ ആകരുത്. അത് കേവലം ദുഃഖകരമായ ചില അനുഭവങ്ങളെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അന്നത്തെ ജനതയെ ശപിക്കുവാനോ അവരെ വിധിക്കുവാനോ ഉള്ള സന്ദർഭമല്ലിത്. അങ്ങനെയുള്ള വരികളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിലും പാട്ടുകളിലും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. കർത്താവിനെ ക്രൂശിച്ചവരെയോ പരിഹസിച്ചവരെയോ കുറേ പള്ളു പറയുന്നതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അവൻ്റെ രക്ഷണീയ പാതയിലൂടെ, പ്രവർത്തനത്തിലൂടെ നമ്മളും അവനോടുകൂടെ പോവുക. അവൻ കാൽവറിയുടെ മുകളിലേക്ക് കുരിശി ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ കൂടെ പോയ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, അതുപോലെ നമുക്ക് പോകാനായിട്ട് സാധിക്കുക. അതൊരു ഓർമ്മയായിട്ടല്ല, അത് ഒരു വർത്തമാനകാലത്തിലെ യാഥാർത്ഥ്യം പോലെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുക. അങ്ങനെ യേശു ക്രിസ്തു ഒരു ചരിത്രപുരുഷൻ എന്ന നിലയിലല്ല, മറിച്ച് എ ലിവിങ് കമ്പാനിയൻ ഹു ഈസ് അലോങ് വിത്ത് മീ ഇൻ ഓൾ മൈ ജേണീസ്. അവിടെയാണ് കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടല്ല,
അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണുവാനായിട്ടല്ല. പ്രത്യുത കർത്താവെ, നിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിലൂടെ നിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. പരിശുദ്ധനായ പൗലോസ് ലീഹ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, അവനോടുകൂടെ നാം കഷ്ടമനുഭവിക്കുകയും അവനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുകയും അവനോടുകൂടെ നാം കബറടക്കപ്പെടുകയും അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. മാമോദിസായെക്കുറിച്ച് പറയുകയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്. മാമോദിസ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ ആ പ്രവേശനം കൊണ്ട് നടക്കുന്നത് എന്താണ്? അവനോടുകൂടെ കഷ്ടമനുഭവിക്കുന്നു, അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു, അവനോടുകൂടെ കബറടക്കപ്പെടുന്നു, അവനോടുകൂടെ ഉദ്ധാനം ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, ദിസ് ഇസ് നോട്ട് എ മെമ്മോറിയൽ സർവീസ്, ദിസ് ഇസ് അനംനേസിസ് മേക്കിംഗ് ദ പാസ്റ്റ് ഇവൻ്റ് ആസ് എ പ്രസൻറ്റ് റിയാലിറ്റി ഇൻ വിച്ച് ഐ ടു ഇൻവോൾവ് ആൻഡ് ട്രാവൽ അലോങ് വിത്ത് ക്രൈസ്റ്റ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അങ്ങനെ മാനസാന്തരം എന്ന പദത്തിന് പുതിയ അർത്ഥവും ആഴവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അടയാളങ്ങളുടെ നിമിഷമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.